ഇന്നത്തെ ഈ ഒരു ടോക്കിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വലിയ വിഷയമാണ്. കിണർ കുത്തുന്നതിനെ കുറിച്ചൊന്നും അല്ല, പക്ഷേ ഒരു രണ്ട് മൂന്ന് കിണർ കുത്തിയ കഥകളെ കുറിച്ച് നമ്മൾ ഇന്ന് പറയാൻ പോവാണ്. ഉൽപ്പത്തി പുസ്തകം എടുക്കണം, അതിൻ്റെ 26-ാമത്തെ അധ്യായം. ബൈബിൾ പഠിച്ചപ്പോൾ വായിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് പോയിരിക്കുന്ന ഒരു ഭാഗമായിരിക്കാം ഉൽപ്പത്തി 26. അതിനകത്ത് ഒരു മൂന്ന് കിണർ കുഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പൂർവ്വീതമായ ഇസഹാക്ക് ആ കിണർ കുഴിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവാണ്. 26-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു മൂന്ന് കിണർ കുഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കിണറൊക്കെ കുഴിച്ച് ആദ്യം ചെയ്യുന്നത് എന്താണ്? വെള്ളമൊക്കെ ഉണ്ടോ, ഇത് ക്ലീൻ ആയിട്ട് അങ്ങനെ ഇരിക്കാന്നൊക്കെ നോക്കുള്ളൂ. അന്ന് ഇസ്ഹാക്ക് കിണർ കുഴിച്ചപ്പോൾ ഈ കിണറിന് പേരൊക്കെ ഇടുന്നുണ്ട്. അതൊരു നല്ലൊരു മുന്നേറ്റമാണെന്ന് തോന്നുന്നു. നമുക്കിതിനെക്കുറിച്ച് ഒരിച്ചിരി അല്പം ആഴായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഈ കിണർ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ബൈബിളിൽ കാണുന്നത്. അബ്രഹാം കുഴിച്ച കിണറുകളാണ്. ശത്രുക്കളായ ഫിലിസ്തീൻ വന്നിട്ട് ഈ കിണർ മണ്ണിട്ട് മൂടുകയാണ്. ഓ, ഭയങ്കര പരിപാടിയാണ്. അവർ വന്നിട്ട് ശത്രുക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, പക്ഷേ ഈ ഇസ്ഹാക്ക് ഈ കിണറുകൾ വീണ്ടും കുഴിക്കുകയാണ്. അപ്പോൾ ഗരാറെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കിണറുകൾ കുഴിക്കുക. ഭൃത്യന്മാർ, ഇസ്ഹാക്കിൻ്റെ ഭൃത്യന്മാർ വന്നിട്ട് കിണർ കുഴിക്കുന്നു. ആദ്യത്തെ കിണർ കുഴിച്ചപ്പോഴത്തേനും ഒരു നീരുറവയൊക്കെ കണ്ടെത്തുന്നു. പക്ഷേ അവിടെയുള്ള ഇടയന്മാർ, അവിടെയുള്ള നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു വഴക്കുണ്ടാക്കി. ആ വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ ഇസ്ഹാക്ക് ആ കിണറിനൊരു പേരിട്ടു, എസെക്. എസെക് എന്നൊരു പേര്. നിങ്ങൾ POC ബൈബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ബൈബിളിന് ഏറ്റവും താഴെ ഒരു വരയൊക്കെ ഇട്ടിട്ട് ഈ പേരുകളുടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. എസെക്കിൻ്റെ അർത്ഥം കലഹം എന്നാണ്. ആദ്യത്തെ കിണർ കുഴിച്ചു, വെള്ളം കണ്ടു, പക്ഷേ അവിടെ ഒരു വഴക്കുണ്ടായതുകൊണ്ട് ഇസ്ഹാക്ക് ആ കിണറിന് കലഹം എന്നൊരു പേരിട്ടു, എസെക് എന്ന് പേരിട്ടു. അടുത്തൊരു കിണർ കുഴിച്ചു, അവർ പിന്നെയും വഴക്കുണ്ടാക്കി. ആ വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ ഇസ്ഹാക്ക് പുതിയ കിണറിന് മറ്റൊരു പേരിട്ടു, സിത്തിന. അതിൻ്റെ അർത്ഥം വിദ്വേഷം. ബൈബിളിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നെടുത്ത് വായിച്ചു നോക്കണം. വിദ്വേഷം. ഇപ്പം ഈ രണ്ട് കിണർ കുഴിച്ചപ്പോൾ സംഭവിച്ചെന്താണ്? ആദ്യം കലഹം ഉണ്ടായി, രണ്ടാമത് വിദ്വേഷം ഉണ്ടായി. അടുത്തൊരു സ്റ്റെപ്പാണ് അറിയാലോ. ആദ്യം ഒരു കുഞ്ഞു വഴക്ക്, പിന്നെ അതൊരു വിദ്വേഷമായിട്ട് മാറുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള കിണറുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ അവസാനിച്ചില്ല. അടുത്തൊരു കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് ഇസ്ഹാക്കും ഭൃത്യന്മാരും തീരുമാനിച്ചു. അങ്ങനെ അവർ അടുത്ത കിണർ കുഴിച്ചു. ഈ സമയത്ത് വെള്ളം കണ്ടു, നാട്ടുകാരും വഴക്കിന് വന്നില്ല. അതുകൊണ്ട് ആ കിണറിന് അവർ പുതിയൊരു പേര് കൊടുത്തു, റഹോബോത്ത്. മറ്റേ രണ്ട് പേരുകളും എസെക്കും സിദ്ധനായും കേട്ടിട്ടില്ലെങ്കിലും ഈ റഹോബോത്ത് എന്നുള്ളൊരു പേര് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ഇടം എന്നാണ്, കർത്താവ് നൽകിയ ഇടം. ആ കിണർ കുഴിച്ചു, വഴക്കൊന്നും ഉണ്ടായില്ല, എല്ലാ പ്രശ്നങ്ങളും ഓൾമോസ്റ്റ് സോൾവ് ആയപ്പോഴത്തേനും ഇസ്ഹാക്ക് ആ സ്ഥലത്തെ റഹോബോത്ത് എന്ന് വിളിച്ചിട്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഇത് കർത്താവ് തന്ന സ്ഥലമാണ്, കർത്താവ് നൽകിയ ഇടമാണ്, ഇവിടെ വെച്ച് കർത്താവ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമെന്ന് ഇസ്ഹാക്ക് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പ്രിയപ്പെട്ട സൗരങ്ങളെ, കിണർ അങ്ങോട്ട് മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഇത് നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നിടത്തും പഠിക്കുന്നിടത്തും ഒക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ ഇടപെടുന്നു അവിടെയൊക്കെ ഇങ്ങനെ ഒരു കിണറിൻ്റെ അനുഭവം നമുക്കുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില നന്മകൾ, ചില പ്രവൃത്തികൾ കാണുമ്പോൾ ആൾക്കാർ വഴക്കുണ്ടാക്കും, ആദ്യം ഒരു കലഹം ഉണ്ടാവും, ചിലപ്പോൾ വിദ്വേഷം ഉണ്ടാവും. വീട്ടിലൊക്കെ ഇത് സംഭവിക്കുന്നല്ലേ. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ടെല്ലാം ചെയ്യുന്നു, ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ നന്മയെ, നമ്മുടെ സദുദ്ദേശത്തെ, അവരൊരു റോങ് ഇൻ്റർപ്രിട്ടേഷനൊക്കെ നൽകുന്നു, തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്നു, നമ്മളെ തെറ്റിദ്ധരിക്കുന്നു, നമ്മളെക്കുറിച്ച് മോശം പറയുന്നു, നമ്മൾ ചെയ്ത നന്മയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ നമ്മളെക്കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ താറടിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയേക്കാം. അപ്പോൾ ചിലപ്പോൾ കലഹങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ വിദ്വേഷമായിട്ട് അത് വളർന്നേക്കാം. പക്ഷേ ഒരു വലിയ ബോധ്യം നമുക്ക് വേണം. നമ്മൾ പഠിക്കുന്ന ഇടം, നമ്മൾ ജോലി ചെയ്യുന്ന ഇടം, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടം, നമ്മുടെ കുടുംബം, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലം, ഇപ്പം നിങ്ങൾ ഈ ഒരു ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലത്ത് കർത്താവുണ്ട്. ഇത് കർത്താവ് അനുഗ്രഹിച്ച്, കർത്താവ് ആഗ്രഹിച്ച് നിങ്ങളിവിടെ കൊണ്ട് എത്തിച്ചതാണ്. ഇത് കർത്താവ് നൽകിയ ഇടമാണ്. ഒരുപക്ഷെ ഇവിടെ കലഹങ്ങൾ ഉണ്ടായേക്കാം, വിദ്വേഷം ഉണ്ടായേക്കാം, പക്ഷേ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് കർത്താവ് തന്ന ഇടമാണ്, ഇവിടെ വെച്ച് കർത്താവ് എന്നെ അനുഗ്രഹിക്കും. ഇപ്പോൾ ഞാനിതിങ്ങനെ പുറകോട്ട് നിൽക്കാം. ഇപ്പോൾ ഈ വഴക്ക്, ഈ തെറ്റിദ്ധാരണ, ഈ കലഹമൊക്കെ കാരണം എനിക്ക് ഈ വീട്ടിൽ സമാധാനമില്ല, ഈ ജോലി ചെയ്യുന്നിടത്ത് സമാധാനമില്ല, എൻ്റെ മോ എന്നെ ഇട്ടി പുകച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ വഴക്കുണ്ടാക്കുകയാണ് ആളുകൾ, വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷേ നമുക്കിനിയും കിണറുകൾ കുഴിക്കണം, ഇനിയും പ്രതീക്ഷയുടെ പുത്തൻ നീരുറവകൾ കണ്ണു തുറന്ന് ഒരു ഒരു ബോധ്യങ്ങളും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ഈ സ്ഥലത്ത് വെച്ച് തന്നെ കർത്താവ് തരും. ഈ ഒരു ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി, ഇപ്പോൾ ഈ ബുദ്ധിമുട്ട്, ഈ സ്ഥലത്ത് അനുഭവിക്കുന്ന ചലഞ്ചസ്, ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കും. ഇത് കർത്താവ് നൽകിയ ഇടമാണ്, ഇവിടെ വെച്ച് കർത്താവിനെ അനുഗ്രഹിക്കും. തീർന്നില്ല. 26-ാമത്തെ അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ വലിയൊരു സംഭവം കൂടെ നമ്മൾ കാണുന്നുണ്ട്. അന്ന് രാത്രി ദൈവം ഇസ്ഹാക്കിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഭയപ്പെടണ്ട, നിൻ്റെ മുൻപേ പോയവരെ അനുഗ്രഹിച്ചതുപോലെ തന്നെ നിന്നെയും ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ കൂടെ ഞാനുണ്ട്. ആ ഒരു ബോധ്യം ഇസ്ഹാക്കിൻ്റെ ഉള്ളിലേക്ക് ആദ്യമേ നിറഞ്ഞിരുന്നു. ഇത് കർത്താവുള്ള ഇടമാണ്, ഇവിടെ വെച്ച് കർത്താവ് എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു.
ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നോക്കണം. ഒന്ന് വിദ്വേഷം, രണ്ട് കലഹം. ഇത് മാറ്റിവെച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ കർത്താവുള്ള ഇടങ്ങളാക്കി മാറ്റാൻ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. മറ്റുള്ളവരെന്നെ തെറ്റിദ്ധരിക്കുന്നു, മറ്റുള്ളവരെന്നെ മോശമായിട്ട് കാണുന്നു എന്നുള്ളതല്ല, ഞാൻ അവരെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ, ഞാൻ കാരണം കലഹം, ഞാൻ കാരണം വിദ്വേഷം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഉണ്ടെങ്കിൽ അത് മാറ്റണം. എന്നിട്ട് ഇത് കർത്താവ് ഉള്ള ഇടമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ ചുറ്റുമുള്ളവർക്ക്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് കർത്താവുള്ള ഇടമാണ്, ഇവിടെ വെച്ച് നിന്നിലൂടെ കർത്താവ് ഈ സ്ഥലത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ സാധിക്കട്ടെ. നിന്നിലൂടെ നിൻ്റെ കുടുംബത്തെയും നീ ഇടപെടുന്ന എല്ലാ മേഖലയും അനുഗ്രഹിക്കാൻ കർത്താവ് നിനക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.